നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഐ ഡോക്ടറിലേക്ക് സ്വാഗതം. നടുവേദന, ഊരവേദന അല്ലെങ്കിൽ തണ്ടൽ വേദന വളരെ സാധാരണവും എന്നാൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമാണ്. എന്നാൽ നടുവേദനയിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ എല്ലായ്പ്പോഴും ശാരീരികമായ കഠിനാധ്വാനം മാത്രമാകണമെന്നില്ല. ചിലപ്പോൾ നമ്മുടെ തൊഴിൽപരവും വ്യക്തിപരവുമായ ശീലങ്ങളുടെ ഭാഗമായോ ചിലപ്പോൾ അതിയായ മാനസിക സമ്മർദ്ദം മൂലം വരെയും നടുവേദന അനുഭവപ്പെടാമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. നടുവേദനയുടെ കാരണം അറിഞ്ഞ് എങ്ങനെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്താമെന്ന് ഇന്ന് സംസാരിക്കുന്നത് ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ കൺസൾട്ടന്റ് ഡോക്ടർ രമ്യ മാത്യു ആണ്. നമസ്കാരം മാം. ഇപ്പം പറഞ്ഞ പോലെ നമ്മൾ നാളുകളായിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത് നടുവേദന വരുന്നത് ശാരീരികമായ കഠിനാധ്വാനത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വല്ല വീഴ്ചകളൊക്കെ സംഭവിച്ചാൽ ചിലപ്പം നമ്മൾ എന്താ പറയുക സിസേറിയൻ പോലുള്ള ശസ്ത്രക്രിയകൾക്ക് വിധേയമായെങ്കിലോ ഒക്കെയാണെന്നൊരു ധാരണയുണ്ട്. അതെത്രമാത്രം ശരിയാണ്, എന്തെല്ലാമാണ് നടുവേദനയ്ക്ക് കാരണമാകുന്നതെന്ന് പറയാം. നടുവേദന അത് ആക്ച്വലി ഒത്തിരി കാരണങ്ങൾ നമുക്ക് ഈ നടുവേദനയുടെ കാര്യമായിട്ടുണ്ടാകാം. അപ്പോൾ പേഷ്യൻ്റ് എപ്പോഴും പ്രസൻറ്റ് ചെയ്യുന്നത് അവർക്ക് നടുവേദനയാണ്, നമുക്ക് ഇരിക്കാനോ നിൽക്കാനോ ഒക്കെ ബുദ്ധിമുട്ടുണ്ട്, ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, അത്രയും മാത്രമാണ് പേഷ്യൻസ് പറയുക. നമ്മൾ വ്യക്തമായിട്ട് ഇതിൻ്റെ കാരണം എന്താണ് എന്ന് മനസ്സിലാക്കിയാലാണ് കൃത്യമായുള്ള ചികിത്സ നമുക്കിതിന് നൽകാനായിട്ട് സാധിക്കുക. ദീർഘനാളായിട്ടുള്ള നടുവേദനകൾ, ഇപ്പോൾ പ്രായമായവരിൽ കാണുന്ന ആ ഒരു ഓസ്റ്റിയോപോറോസിസ്, തേയ്മാനം കൊണ്ടുള്ള നടുവേദനകളാകാം, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളിപ്പോൾ ഒരു തോട്ടത്തിൽ ഒരു ചട്ടി എടുത്ത് പൊക്കുന്നു, അല്ലെങ്കിൽ നനഞ്ഞ തുണികളെല്ലാം ചേർന്നിട്ടുള്ള ബക്കറ്റ് എടുത്ത് ഒരു വെയിറ്റ് നമ്മൾ പെട്ടെന്ന് എടുത്ത് പൊക്കുന്നു, അങ്ങനെ സംഭവിക്കുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ആ ഒരു ക്യാച്ച് അല്ലെങ്കിൽ ആ ഒരു വിലങ്ങുന്ന ആ ഒരു വേദന നമുക്ക് ഉണ്ടായേക്കാം. ഇതിൻ്റെ എല്ലാം കാരണങ്ങൾ വളരെ വ്യത്യസ്തങ്ങളാണ്. ദീർഘനാളായിട്ടുള്ള നമ്മുടെ ഈ ഒരു വേദന നമുക്കത് ദൈനംദിന ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നട്ടലിൻ്റെ ഘടന മനസ്സിലാക്കുന്നതാണ് ഇതിൻ്റെ ഒരു ആദ്യ പടി എന്ന് പറയുന്നത്. നമുക്ക് അനാറ്റമിയിലെല്ലാം പഠിക്കുമ്പോൾ വളരെ രസകരമായിട്ടാണ് ദൈവം നമ്മുടെ നടു സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. ഒരു 33 അസ്ഥി പിള്ളേരുടെയൊക്കെ ബിൽഡിംഗ് ബ്ലോക്ക്സ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഒന്നിനു മേലെ ഒന്നായിട്ട് ബിൽഡിംഗ് സെറ്റിലെ ബ്ലോക്ക്സുകൾ അറേഞ്ച് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് പരിചിതമായിട്ടുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും അതിൻ്റെ ഉള്ളിലെ പീരയും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ആണ് നട്ടലിൻ്റെ അസ്ഥിയും അതിൻ്റെ ഉള്ളിലെ ഡിസ്കും ഒന്നിനു മേലെ ഒന്നായി അടുക്കി ദൈവം സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. അതിൻ്റെ പിന്നിലൂടെ ഫോം ചെയ്യുന്ന ഒരു അസ്ഥിയുടെ ഒരു കനാൽ, അതിലൂടെയാണ് ഏറ്റവും പ്രധാനമുള്ള സുഷുമ്ന നാഡി കടന്നു പോകുന്നത്. ഈ ഒരു സ്ട്രക്ചറിനോട് ചേർന്ന് അതിനെ പൊതിഞ്ഞ് മസിലുകളുമുണ്ട്. ഇത്രയും ആകുമ്പോൾ നമ്മുടെ ഒരു നടുഭാഗമായി ഈ സ്ട്രക്ചറുകളിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ, ഈ പറഞ്ഞ ഡിസ്കോ ഈ സുഷുമ്ന നാഡിയിൽ നിന്ന് ഓരോ ലെവലുകളിലും എക്സിറ്റ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുന്ന ഞരമ്പുകൾ, ആ ഞരമ്പുകളിൽ ഉണ്ടാകുന്ന കംപ്രഷനോ അതിൻ്റെ ഇറിറ്റേഷനോ അതുമൂലം ഉണ്ടാകുന്ന മസിൽസിൻ്റെ സ്പാസമോ ഒക്കെ നടുവേദനയ്ക്ക് കാരണമാകാം. ചിലപ്പോൾ ചില മെഡിക്കൽ കാരണങ്ങൾ പോലും ഈ ഒരു നടുവേദനയ്ക്ക് കാരണമാകാറുണ്ട്. ചിലപ്പോൾ ചില ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ ചിലപ്പോൾ ഒരു ഹൈപ്പോതൈറോയിഡിസം, സിവിയറായിട്ട് തൈറോയിഡ് ഇഷ്യൂസ് ഉള്ള ഒരു പേഷ്യൻ്റ് നടുവിൻ്റെ നീർക്കെട്ടും നടുവിൻ്റെ അസ്വസ്ഥതയുമായിട്ടായിരിക്കാം വരുന്നത്. ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന ചില ബ്ലഡ് ടെസ്റ്റുകളിലൂടെ ആയിരിക്കും പേഷ്യൻറ്റിന് ഇങ്ങനെയൊരു മെഡിക്കൽ റീസൺ അതിന് കാരണമായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ, അതായത് ഈ ഒരു സുഷുമ്ന നാഡിയിൽ നിന്ന് ചെറിയ ശുഷിരങ്ങളിലൂടെ വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും ഞരമ്പുകൾ എക്സിറ്റ് ചെയ്തിട്ടാണ് വലത്തെ കാലിലേക്കും ഇടത്തെ കാലിലേക്കും സപ്ലൈ ഇറങ്ങുന്നത്. പ്രധാനമായിട്ടും സ്പർശനം, ബലം, അതുപോലെ തന്നെ യൂറിൻ്റെ കൺട്രോള്, മോഷൻ പാസ് ചെയ്യുന്നതിനുള്ള കൺട്രോള്, ഇതെല്ലാമാണ് ഈ ഒരു ഞരമ്പുകൾ സപ്ലൈ ചെയ്തുകൊണ്ട് ചെയ്യുന്നത്. പ്രേക്ഷകൻ ചേരുന്നു, ദിലീപ് കുമാർ കേൾക്കാമോ? മേഡം, ഞാൻ മിലിറ്ററി സർവീസ് ചെയ്ത ആളായി, ഇപ്പൊ എനിക്ക് 54 വയസ്സായി. ഞാൻ ഈ മിലിറ്ററിയിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ ഇവിടെ ഈ ഹോം ഗാർഡായിട്ട് ഒരു സ്റ്റേഷൻ ജോലി ചെയ്യുന്നു. അപ്പൊ എന്റെ നടുവിന്റെ ഞാൻ ഒരിക്കലും പ്ലാവിന്ന് ചക്കയടക്കം കഴിയുമ്പോ പ്ലാവിന്ന് വീണു. അങ്ങനെ ഈ നടുവിന്റെ ഇടതുവശത്തായിട്ട്, അതായത് നട്ടലിന്റെ ഇടതുവശം ഇടതുവശത്തായിട്ട് എനിക്ക് നല്ല വേദനയാണ്. ഇപ്പൊ നല്ലപോലെ നൂന്ന് നടക്കാൻ പറ്റില്ല. ഞാൻ അപ്പോഴും ഒരു ബെൽറ്റ് കെട്ടിക്കൊണ്ടാണ് ഡ്യൂട്ടിക്കൊക്കെ പോണത്. ട്രാഫിക്കിലാണ് ഞാൻ തിരുവനന്തപുരം സിറ്റി ട്രാഫിക്കിലാണ് ജോലി ചെയ്യുന്നത്. ഓക്കെ. എപ്പോഴെങ്കിലും ആദ്യമേ തന്നെ താങ്കളൊരു ജവാനാണ്, ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനായിരുന്നു എന്നുള്ളതിൽ ഒരു നമിക്കുന്നു, ബഹുമാനം സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു വീഴ്ച എത്ര നാൾ മുമ്പാണ് താങ്കൾക്ക് ഉണ്ടായതെന്ന് പറയാമോ? ഒരു 8 വർഷം മുമ്പ് മാഡം. ഞാൻ 10 വർഷമായി പെൻഷൻ വന്നിട്ട്, ഞാൻ കാർഗിൽ യുദ്ധം ചെയ്ത ആളാണ്. അന്നൊക്കെ ഞാൻ കാർഗിലൊക്കെ ഉണ്ടായിരുന്നു.
ഓക്കെ. എപ്പോഴെങ്കിലും MRI, CT സ്കാൻ മുതലായ ഒരു ഇമേജിംഗ് ടെസ്റ്റ് താങ്കൾ ചെയ്തിട്ടുണ്ടോ? ഓ, ചെയ്തിട്ടുണ്ട് മാഡം. ഓ, അപ്പോൾ അതിൽ നമുക്ക് ഡിസ്കിന് ഒരു കംപ്രഷൻ ഉള്ളതായിട്ടോ, ഡിസ്കിന് ചെറിയ ചിഹ്നലോ പൊട്ടലോ ഒക്കെ ഉള്ളതായിട്ടോ ഡോക്ടർമാർ സൂചിപ്പിച്ചിട്ടുണ്ടോ? പൊട്ടലില്ല, പക്ഷേ ഒരു എന്തോ ഒരു കുഴ മാറി കിടക്കണെന്ന് പറഞ്ഞു. ഓക്കെ. ഇപ്പോഴും താങ്കൾക്ക് ജോലിക്ക് പോകാൻ സാധിക്കുന്നുണ്ടോ? ഈ വേദന ഉണ്ടെങ്കിലും സാധിക്കുന്നുണ്ട്? ബൈക്കിൽ തന്നെ ഞാൻ പോണത്, പക്ഷേ എനിക്ക് ഇപ്പം രണ്ടു ദിവസം കൊണ്ട് കൂടുതൽ അസ്വസ്ഥ അനുഭവപ്പെടുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ മേൽ പറഞ്ഞതുപോലെ നമ്മളുടെ ഡിസ്കിൻ്റെ പൊസിഷൻ എല്ലാം മാറി, ചെറുതായിട്ട് മാറിയിരിക്കുകയും ഈ ഞരമ്പിന് നമുക്ക് വശം ചേർന്ന് കംപ്രഷൻ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കാലിലേക്ക് വ്യാപിക്കുന്ന ശക്തമായുള്ള വേദനയും നടുവിനോട് ചേരുന്ന വേദനയും ഒക്കെ നമുക്കുണ്ടായേക്കാം. കുറച്ച് നാളുകൾക്ക് മുൻപാണ് താങ്കളൊരു ഇമേജിങ്ങിന് വിധേയനായിട്ടുള്ളത് എങ്കിൽ ആവർത്തിച്ച് ഒരു സ്കാൻ നമുക്ക് ചെയ്ത് എടുക്കുന്നത് വഴിയായിട്ട് ആ ഡിസ്കിൻ്റെ പൊസിഷനിൽ കാര്യമായ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മൾ യാത്ര ചെയ്യുന്ന വ്യക്തിയാണ്, ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഡിസ്കിൻ്റെ പൊസിഷൻസിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് ദൂരവ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് ചിലപ്പോൾ പോയേക്കാം. അതിനു മുൻപ് ഒരു റീ ഇവാലുവേഷൻ നടത്തുന്നത് വളരെ അഭികാമ്യമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു ഡോക്ടറുടെ അടുത്ത് ഒന്ന് റിവ്യൂ ചെയ്യുന്നത്, കാരണം നമ്മൾ ന്യൂറോളജിക്കലായിട്ടുള്ള കുറച്ച് ടെസ്റ്റുകൾ നമ്മൾ ചെയ്ത് നോക്കേണ്ടത് ആവശ്യമാണ് അങ്ങനെ വരുമ്പോൾ. ദിലീപ് കുമാർ വ്യക്തമായെന്ന് കരുതുന്നു, വിളിച്ചതിന് നന്ദി. മാം, കോൾ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞത് ചിലപ്പോൾ നടുവേദന കയ്യിലേക്കും കാലിലേക്കും ഒക്കെ വ്യാപിക്കുന്ന ഒരു അവസ്ഥയെ പറ്റിയാണ്. അതങ്ങനെ പറഞ്ഞ് നമ്മൾ ധാരാളം കേൾക്കാറുണ്ട്. ഈ നടുവേദന എൻ്റെ ഒരു എന്താ പറയുക, അതെങ്ങനെയാണ് ഇങ്ങനെ വ്യാപിച്ച് വരുന്നത്, അതേപ്പറ്റി ഒന്ന് വിശദമാക്കാം. നമ്മളിപ്പോൾ ഒരു നമ്മുടെ കാറ്റും മഴയൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു പോസ്റ്റ് മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ ആ പോസ്റ്റ് സപ്ലൈ ചെയ്യുന്ന വീടുകളിലെ മുഴുവൻ കറണ്ടും അടിച്ചു പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രശ്നമുണ്ടായിരിക്കുന്നത് പവർ ഹൗസിലോ അല്ലെങ്കിൽ ഒരു പോസ്റ്റിലോ ആണെങ്കിലും അതിലൂടെ കടന്നു പോകുന്ന കറണ്ട് എവിടെയൊക്കെയാണോ സപ്ലൈ കൊടുക്കുന്നത് ആ വീടുകളിലെല്ലാം ബാധിക്കപ്പെടുന്നത് പോലെ നമ്മുടെ നടുവിന് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, നടുവിൻ്റെ ഡിസ്കിനോട് ചേർന്നൊരു ഞരമ്പ് അവിടെ കംപ്രസ്ഡ് ആകുമ്പോൾ ആ ഞരമ്പ് കടന്നു പോകുന്ന ഇറങ്ങിച്ചെല്ലുന്ന മസിലുകളിലും അതിൻ്റെ പ്രവർത്തനത്തെയും ഒക്കെ അത് കാര്യമായിട്ട് ബാധിക്കും. അത് വലത് മാറിയാണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാകുന്നതെങ്കിൽ വലത്തെ കാലിലേക്ക് ആ വേദന വ്യാപിക്കുകയും അതിൻ്റെ മസിൽസിന്, വലത് കാലിൻ്റെ മസിലുകൾക്ക്, പ്രത്യേകിച്ച് തുടയുടെ പിൻഭാഗത്തെ മസില്, നമ്മുടെ മുട്ടുകാലിന് താഴേക്കുള്ള മസിലുകൾ, കാൽപാദങ്ങളോട് ചേർന്ന് ഒക്കെ വ്യാപിക്കുന്ന വേദനകൾ നമുക്കുണ്ടാകും. അതുപോലെ തന്നെ ഇടതുവശത്തേക്കും വശം മാറി നമുക്ക് ഈ ഒരു വേദനകൾ അനുഭവപ്പെടാം. അപ്പോൾ കാരണം ഒരു പക്ഷേ ഈ ഒരു ഞരമ്പിൻ്റെ കംപ്രഷൻ നടുവിൻ്റെ സെൻറ്ററിൽ ഉണ്ടാകുന്നതാകാം. പക്ഷേ അത് വ്യാപിക്കുന്നത് ഈ പറയുന്ന ഞരമ്പിൻ്റെ സപ്ലൈ നൽകുന്ന ഭാഗങ്ങളിലേക്ക് ആകാം. മാം, അതായത് ഇപ്പം ഒരു പക്ഷേ കൈക്കും കാലിനും ഒക്കെ ഈ പറഞ്ഞ പോലെ തരിപ്പുണ്ട്, മരവിപ്പുണ്ടെന്നും പറഞ്ഞ് ഡോക്ടറെ കാണുന്ന ഒരു വ്യക്തി യഥാർത്ഥത്തിൽ നടുവേദനയുടെ ഒരു പാർട്ടായിട്ടായിരിക്കാം ആ പ്രശ്നത്തെ അവതരിപ്പിക്കുന്നത്, അങ്ങനെയാണോ മനസ്സിലാക്കുന്നത്? നിഷ സൂചിപ്പിച്ചത് കൈകളിലെ വേദന എന്ന് പറയുന്നത് നമ്മുടെ കഴുത്ത് വേദനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വരിക. കാരണം കഴുത്തിലെ 7 അസ്ഥികളുണ്ട്. C1 മുതൽ C7 വരെയുള്ള അസ്ഥികളുടെ ഇടയിലുള്ള ഡിസ്കുകൾ തെന്നി മാറി അതിന് പുറകിലൂടെ കടന്നു പോകുന്ന സുഷുമ്നാ നാഡിയെ ടച്ച് ചെയ്യുകയോ ഇറിറ്റേറ്റ് ചെയ്യുകയോ കംപ്രസ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് കൈകളിലേക്ക് സപ്ലൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് വ്യാപിക്കുന്ന വേദനയും മരപ്പും തരിപ്പും അനുഭവപ്പെടുക. നമ്മളുടെ ഇന്നത്തെ വിഷയം നടു ആണ്. അപ്പം നടുവിൻ്റെ ഭാഗത്ത് നിന്ന് ആ സുഷുമ്നാ നാഡിയിൽ നിന്ന് വലതു മാറിയും ഇടതു മാറിയും ഇറങ്ങുന്ന ഞരമ്പുകൾ കംപ്രസ്ഡ് ആകുമ്പോഴാണ് വലത് കാലിലേക്കും ഇടത് കാലിലേക്കും വ്യാപിക്കുന്ന രീതിയിൽ ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അത് നട്ടലിൻ്റെ ഏത് ലെവലിനെയാണ് ഡിസ്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ അസ്ഥി ബാധിക്കുക എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമുക്ക് അത് കൈകളിലാണോ കാലുകളിലാണോ എന്നുള്ളത് വ്യത്യാസപ്പെടുത്തി ഉണ്ടാവുക. വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു. മാം, നമുക്കൊരു പ്രേക്ഷക ചേരുന്നു. സുശീല, കേൾക്കാമോ? ചോദിച്ചോളൂ. ചോദിച്ചോളൂ, കേൾക്കുന്നുണ്ട്. തണ്ടലുവേദന, പിന്നെ കാലുവേദന, അതിനൊക്കെ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ അതിന് വയറിന്റെ ഉള്ളിലൊക്കെ ഭയങ്കര വേദന. കിടന്നു കഴിഞ്ഞാൽ എണീക്കാൻ പറ്റില്ല, തിരിയാൻ പറ്റില്ല, മറിയാൻ പറ്റില്ല, അങ്ങനെയുള്ള ഒരു ഭയങ്കര വേദന ഇപ്പൊ.
ഓക്കെ, അപ്പോ നടുവേദനയായിരുന്നു നമുക്ക് സ്ഥിരമായി ഉണ്ടായിരുന്നത്, ധാരാളം മരുന്നുകൾ കഴിച്ചു, ഇപ്പോ വയറിനാണ് അസ്വസ്ഥത. ഇതൊരു കോമൺ കംപ്ലൈന്റ് ആണ് നടുവേദനയുമായി ബന്ധപ്പെട്ട്. കാരണം നടുവേദനയായിട്ട് നമ്മൾ വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കാലുകളിലേക്ക് ബലക്കുറവ്, അങ്ങനെ ഒരു മേജർ പ്രശ്നമില്ലെന്ന് കണ്ടാൽ വേദന സംഹാരികളായിട്ട് നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾക്കൊരു പാർശ്വഫലമുണ്ട്, അത് വയറെരിച്ചിലാണ്. അപ്പോൾ ദീർഘനാള് മാസങ്ങളും വർഷങ്ങളും NSAIDs മുതലായിട്ടുള്ള കാര്യങ്ങൾ കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ വയറെരിച്ചിൽ NSAID ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള അൾസേഴ്സ് വരെ നമുക്ക് ഉണ്ടാകാം. വേദന സംഹാരികൾ അത് ഒന്നോ രണ്ടോ ദിവസത്തേക്കോ ആഴ്ചകളിലേക്കോ അല്ല, കാരണം നമുക്ക് ഈ നടുവേദന ആഴ്ചകളായിട്ടും മാസങ്ങളായിട്ടും ഒക്കെ ഉള്ളപ്പം ചിലവർക്ക് വർഷങ്ങളായിട്ടൊക്കെ ഈ മരുന്ന് തുടർച്ചയായി കഴിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. വേദനയായിട്ട് ചെല്ലും, അതേ മരുന്ന് കഴിക്കും, വീണ്ടും അതേ മരുന്ന്. അങ്ങനെയാകുമ്പോൾ വയറെരിച്ചിൽ ഒരുപക്ഷെ അൾസർ ഫോർമേഷൻ കൊണ്ടാവാം. അപ്പോൾ അത് ഒരു ഫിസിഷ്യനെ, ഒരു ഡോക്ടറെ കാണിച്ച് നമ്മളതിൻ്റെ കാരണം, വയറെരിച്ചിലിന് അൾസർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നെല്ലാം പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. സുശീല വ്യക്തമായെന്ന് കരുതുന്നു, വിളിച്ചതിന് നന്ദി. മാം, നമ്മൾ നേരത്തെ സംസാരിച്ചതിനകത്ത് ഇപ്പം കാലുവേദനയുടെയോ കൈവേദനയുടെയോ കാര്യങ്ങളും ഒക്കെ ഒരുപക്ഷെ നട്ടലുമായി ബന്ധപ്പെട്ടാകാമെന്ന് പറഞ്ഞു. ഇതിപ്പം നമ്മൾ ഇപ്പം പല ആളുകൾക്കും പലതരത്തിലാണ് നടുവേദന. ചില ആളുകൾക്ക് ഇപ്പം മാം തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഭാരമുള്ള സാധനം ഉയർത്തുമ്പം പെട്ടെന്നൊരു മിന്നൽ പോലെ ഉണ്ടാകാം, പിന്നെ മാറുന്നു, കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ വീണ്ടും ഉണ്ടാകാം. ചില ആളുകൾക്ക് സ്ഥിരമായിട്ട്, ചിലർക്ക് രാത്രി കിടക്കുമ്പം മാത്രം. അപ്പം നമ്മൾ ഇങ്ങനെ പലതരത്തിൽ കാണുമ്പോൾ ഒരു ഡോക്ടറെ കണ്ടേ മതിയാകും എന്നുള്ളൊരു സാഹചര്യം വരുന്നത് അതെപ്പോഴാണ്? അപ്പോൾ നടുവേദന നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ ഓർക്കും, ഓ ഇത് സ്ഥിരമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗം പോലെയുള്ള ഒരു അവസ്ഥയാണ്, ഇതിന് ഡോക്ടറുടെ അടുത്തൊന്നും പോകണ്ട, അല്ലെങ്കിൽ നമുക്ക് തന്നെ വീട്ടിൽ സ്വയമായിട്ട് ഇത് നോക്കാം എന്നുള്ളൊരു ഫീൽ നമുക്ക് ഉണ്ടായേക്കാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു റെഡ് ഫ്ലാഗ് സൈൻസ് എന്ന കാര്യമുണ്ട്. റെഡ് ഫ്ലാഗ് സൈൻസ് അതായത് വളരെ നിർബന്ധമായും നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട, ശ്രദ്ധിക്കേണ്ട ചില സിംറ്റംസ് ആണത് നടുവേദനയോട് ചേർന്ന്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ കാലുകളിലെ, അല്ലെങ്കിൽ വേദനയോടൊപ്പം നടുവേദനയോടൊപ്പം ഉണ്ടാകുന്ന കാലുകളിലെ ബലക്കുറവാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞരമ്പുകളുടെ പ്രധാന ജോലിയാണ് സ്പർശനം, ബലം. ഈ രണ്ട് കാര്യങ്ങൾക്ക് നടുവേദനയോട് ചേർന്ന് കോംപ്രമൈസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ നിർബന്ധമായും നമ്മുടെ നടുവിൽ ഞരമ്പ് കംപ്രസ്ഡ് ആകുന്നുണ്ട്, ഡിസ്കിൻ്റെ പൊസിഷൻ തെന്നിമാറി ഞരമ്പിൻ്റെ കംപ്രഷനിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു സ്വയം ചികിത്സയ്ക്കുമായി നമ്മളത് അത് വെച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ മറ്റു കോംപ്ലിക്കേഷൻസിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. പലപ്പോഴും നടുവേദന ഒരു കാരണമാണെങ്കിലും ചിലപ്പോൾ പേഷ്യൻസ് പ്രസൻറ്റ് ചെയ്യുന്നത് കാലിലെ ചെരുപ്പ് ഊർന്നു പോകുന്നു. നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കാലിലെ ചെരുപ്പ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഗ്രൗണ്ട് ക്ലിയറൻസ് കിട്ടുന്നില്ല, നമ്മുടെ കാൽപാദം എടുത്ത് നടക്കുമ്പോൾ കാല് നിലത്ത് ടാപ്പ് ചെയ്യുന്നു, സ്ലാപ്പ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ പേഷ്യൻ്റ് പ്രസൻറ്റ് ചെയ്യുന്നത്. കാരണം കണങ്കാലിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഞരമ്പ് നടുവിലിരുന്ന് കംപ്രസ്ഡ് ആവുന്നതാണ് അതിൻ്റെ കാരണം. അപ്പം നടുവേദനയോടൊപ്പം കാലിൻ്റെ പ്രത്യേക മസിലുകൾക്ക് ബലക്കുറവും സ്പർശനക്കുറവും ഉണ്ടാവുകയും അതിനോട് ചേർന്ന് ഉണ്ടാകുന്ന മറ്റ് സൈനാണ് യൂറിൻ മോഷൻ കൺട്രോളിലുള്ള ബുദ്ധിമുട്ട്. ഇത് ചേർന്നുണ്ടാവുന്നുണ്ടെങ്കിൽ തെരുതെരെ യൂറിൻ പോവുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഹോൾഡ് ചെയ്യാൻ പറ്റാതെ വരിക, അങ്ങനെയെല്ലാം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നടുവിൻ്റെ ഡിസ്ക് ഗണ്യമായ രീതിയിൽ തള്ളി സുഷുമ്നാ നാഡിയെ കംപ്രസ് ചെയ്യുന്നുണ്ട്. അത് പെട്ടെന്ന് തന്നെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഈ ഒരു റെഡ് ഫ്ലാഗ് സൈൻസ് ഉണ്ടെങ്കിൽ അത് സ്വയം ചികിത്സയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് വളരെ അപകടകരമാണ്. കാരണം നമുക്ക് നിശ്ചിത ഒരു സമയമുണ്ട് ഈ ഞരമ്പിന് റീജനറേറ്റ് ചെയ്ത് വരാനായിട്ട്. നിശ്ചിത സമയത്തിനുള്ളിൽ ഇതിൻ്റെ കംപ്രഷൻ റിലീവ് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മളത് ചെയ്താലും അത് അതിൻ്റെ ആ ഒരു സർജറി ഫലവത്തായിക്കൊള്ളണമെന്നില്ല. അതിനാൽ നമുക്ക് നിശ്ചിത സമയത്ത് ഈ ഒരു സർജറിക്ക്, അല്ലെങ്കിൽ ചികിത്സയ്ക്ക്, അതിൻ്റെ ടെസ്റ്റുകൾക്ക് വിധേയമാകേണ്ട ഒരു ആവശ്യം ഉണ്ട്. അതായത് മാം, ഇപ്പം ശസ്ത്രക്രിയ എന്നൊരു വിദഗ്ധൻ പറഞ്ഞാൽ ഈ പറയുന്ന റെഡ് ഫ്ലാഗ് സൈൻസ് നമുക്ക് ഉണ്ടെന്നും കൂടി വെക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ അധികം കാലം വെക്കരുത്. അതായത് ഇപ്പം പൊതുവിൽ നമ്മളൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുക എന്നുള്ളൊരു രീതി നമ്മൾ കേരളത്തിൽ ധാരാളമായിട്ടുണ്ട്. അപ്പം റെഡ് ഫ്ലാഗ് സൈൻസ് ഉള്ള ഒരു സാഹചര്യത്തിലാണെങ്കിൽ അധികം ഡിലേ ഉണ്ടാക്കരുതെന്നാണ് മാം ഇപ്പോൾ പറഞ്ഞത്. തീർച്ചയായിട്ടും റെഡ് ഫ്ലാഗ് സൈൻസ് വന്ന് നമ്മൾ അത് അധിക സമയത്തേക്ക്, തീർച്ചയായിട്ടും നമുക്ക് ഒരു ഡോക്ടർ നമ്മളോടൊരു കമൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല, നമുക്കത് ചോദിക്കാം. പക്ഷേ ആ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ലഭിച്ചതിന് ശേഷവും സർജറി എന്ന് പറഞ്ഞിട്ടും നമ്മൾ എങ്ങനെയെങ്കിലും ഈ ഒരു സർജറി എന്നുള്ള ആ ഒരു ശസ്ത്രക്രിയ എന്നുള്ള ആ ഒരു ചലഞ്ചിൽ നിന്ന് ഒഴിവാകണമെന്ന് വിചാരിച്ച് ഈ കാര്യത്തെ മാറ്റി നിർത്തിക്കൊണ്ട്
മറ്റു കാര്യങ്ങളിലേക്കും അതിനെ കൺസർവേറ്റീവ് ആയിട്ട് മാനേജ് ചെയ്യുന്ന രീതിയിലേക്കും എല്ലാം പോയാൽ, കൺസർവേറ്റീവ് എന്ന വാക്ക് ഉദ്ദേശിച്ചത് ഈ ഒരു ഡിസ്കിൻ്റെ കംപ്രഷൻ എടുത്തു മാറ്റാതെ മറ്റ് പാരലൽ ചികിത്സാ രീതികളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മളിത് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം നമുക്ക് ലഭിച്ചോളണമെന്നില്ല. കാരണം ഒത്തിരി നാള് നമ്മളുടെ ഡിസ്ക് കംപ്രസ് ചെയ്തിരുന്ന ഒരു ഞരമ്പ് തിരിച്ചതിൻ്റെ ഫംഗ്ഷൻ റീഗെയിൻ ചെയ്തെടുക്കുക വളരെ ബുദ്ധിമുട്ടാണ്. ഡീകംപ്രസ് ചെയ്താലും കാൽപാദങ്ങളുടെ ശക്തി ചിലപ്പോൾ തിരിച്ചു വന്നുകൊള്ളണമെന്നില്ല, യൂറിൻ കൺട്രോൾ ചിലപ്പോൾ തിരിച്ച് കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് അതിൽ ഡിലേ വരുത്താത്തതാണ് നല്ലത്. മാഡം, നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നു. സന്തോഷ് കുമാർ, കേൾക്കാമോ? മാഡം, പേര് സന്തോഷ് കുമാർ, വയസ്സ് 57. എന്റെ പ്രോബ്ലം ഇതാണ്, ബാക്ക് വാരിയിലേക്ക് വേദന. അതിനു മുമ്പ് നടുവേദന ഉണ്ടായിരുന്നു, വാരിയിലേക്ക് വേദന ഉണ്ടായിരുന്നു, ഇപ്പൊ വേദനയില്ല. പക്ഷെ മറിച്ച് കാല് കൈകളൊക്കെ മസിൽ പവർ കുറഞ്ഞു, ഭയങ്കര വേദനയുണ്ട്. ഓക്കെ, താങ്കൾക്ക് ഇതിനോട് ചേർന്ന് മറ്റെന്തെങ്കിലും അസുഖങ്ങളുണ്ടോ? ഡയബറ്റീസ് അല്ലെങ്കിൽ തൈറോയിഡിന്റെ കംപ്ലൈന്റ്, അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ള ആളാണോ? ഡയബറ്റീസ് ഉണ്ട്, ഇപ്പൊ വയറ്റിന് നല്ല വേദനയുണ്ട്, പിന്നെ യൂറിൻ അവിടെ ഇടവിട്ട് ഇടവിട്ടേ പോകും. ഓക്കെ, ജനറലൈസ്ഡ് ആയിട്ടുള്ള മസിൽ വീക്ക്നെസ്, അതായത് കൈകാലുകളിൽ മൊത്തത്തിൽ ഈ ഒരു ബലക്ഷയവും നമുക്ക് ബലക്കുറവും ക്ഷീണവും എല്ലാം തോന്നുന്നത് ഒരുപക്ഷെ ഈ ഒരു നടുവിൻ്റെയോ ഡിസ്കിൻ്റെയോ കാരണം കൊണ്ട് മാത്രമായിക്കൊള്ളണമെന്നില്ല. ഡയബറ്റീസ് കൺട്രോൾ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം ഡയബറ്റീസ് എന്നുള്ളൊരു അസുഖം ബാധിക്കാത്ത നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളില്ല. മസിൽസിൻ്റെ ശക്തിക്കുറവും ഞരമ്പിൻ്റെ പ്രവർത്തനത്തെയും ഒക്കെ അത് കാര്യമായിട്ട് ബാധിക്കാം. അപ്പോൾ കൃത്യമായിട്ട് ഡയബറ്റിക് കൺട്രോളിലാണോ എന്നുള്ളത് കൃത്യമായ സമയത്ത് ബ്ലഡ് ചെക്കിംഗ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ താങ്കൾ ഇപ്പോൾ പറഞ്ഞ ആ ഒരു വയറെരിച്ചിൽ, അതൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഫിസിഷ്യൻ്റെ നിർദ്ദേശപ്രകാരം നമുക്ക് അൾസർ മുതലായ കാര്യങ്ങളുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. യൂറിൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞത് ഡയറക്റ്റായിട്ട് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടുകൊള്ളണം എന്നില്ല. കാരണം 57 വയസ്സായ ഒരു വ്യക്തിക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ അധിക വളർച്ച ഉണ്ടാവാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. ഒരു അൾട്രാസൗണ്ട്, കിഡ്നി, യുറീറ്റർ, ബ്ലാഡർ എന്നുള്ള നിലയിലുള്ള ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുത്തു കഴിഞ്ഞാൽ അതിനോട് ചേർന്ന് പ്രോസ്റ്റേറ്റ് സൈസ് വർദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ അത് ഈ പറഞ്ഞ യൂറിൻ്റെ പുറത്തേക്കുള്ള ആ ഒരു കൺട്രോളിന് ബാധകമായി വന്നേക്കാം. അതുപോലെ തന്നെ ഡയബറ്റീസും ഈ ഒരു യൂറിൻ കൺട്രോളും ഒക്കെ ആയിട്ട് റിലേഷനുണ്ട്. ആവർത്തിച്ചിട്ടുള്ള യൂറിൻ ഇൻഫെക്ഷൻസ് ഇതിനോട് ചേർന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ബ്ലഡ് ചെക്കപ്പും ഈ ഒരു വയറിൻ്റെ സ്കാനും ഒരു അനുമാനത്തിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കും. അപ്പോൾ ഒരു പ്രോപ്പർ ഫിസിഷ്യൻ്റെ ഒരു നിർദ്ദേശങ്ങൾക്ക് കാതോർക്കുന്നത് നല്ലതായിരിക്കും. സന്തോഷ് കുമാർ, വിളിച്ചതിന് വളരെ നന്ദി. മാം, ഇപ്പം പ്രേക്ഷകരോട് പറഞ്ഞ പോലെ ഡയബറ്റീസ് പോലുള്ള സാഹചര്യങ്ങൾ, അതല്ലെങ്കിൽ കുറച്ച് മുമ്പ് മാം എക്സാമ്പിൾ പറഞ്ഞ പോലെ തൈറോയിഡ് പോലുള്ള സിറ്റുവേഷൻസും ഒക്കെ നടുവേദനയിട്ട്, അതായത് നടുവേദനയ്ക്ക് നടു മാത്രമല്ല മറ്റു പല കാരണങ്ങളും മറ്റു പല ഘടകങ്ങളും കാരണമാകാമെന്നാണ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒ പിയിൽ വന്ന ഒരു ടീച്ചറെ ഓർക്കുകയാണ്. ടീച്ചർക്ക് അല്പം വണ്ണമുണ്ട്. അപ്പം നടുവേദന കുറച്ച് സമയം നിന്ന് പഠിപ്പിച്ച് കഴിയുമ്പോൾ തന്നെ നടുവിന് ഒത്തിരി സ്ട്രെയിൻ വരുന്നു എന്നുള്ളതെല്ലാമാണ് ടീച്ചറുടെ കംപ്ലൈൻ്റ് ആയിട്ടുള്ളത്. കാലത്തുണർന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ വേദനയുണ്ട്, അല്പസമയം ജോലി ചെയ്യുമ്പോൾ തന്നെ ക്ഷീണം അനുഭവപ്പെടുന്നു, നടുവേദനയായിട്ടാണ് പ്രസൻറ്റ് ചെയ്തത്. ബേസിക് ആയിട്ടുള്ള, ഇപ്പം നമ്മൾ വിചാരിക്കും നടുവേദനയുടെ ഒരു ഡോക്ടറുടെ അടുത്ത് കടന്നു വരുമ്പോൾ എന്തിനാണ് നമ്മൾ എല്ലാ ബ്ലഡ് ടെസ്റ്റും എല്ലാം ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളത്. ഈ ഒരു നടുവേദനയ്ക്ക് കാരണം, നമുക്ക് അടിസ്ഥാനപരമായിട്ടുള്ള മെഡിക്കൽ കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മളിത് ആദ്യം പറഞ്ഞ ഇതിൻ്റെ ഘടന തന്നെയാണ്, നമ്മുടെ നടുവിൻ്റെ ഘടന തന്നെയാണ് അതിൻ്റെ കാരണം. കാരണം ഇത് നടുവിൽ ആ അസ്ഥിയും ഡിസ്കിനോട് ചേർന്ന ചെറിയ സുഷിരങ്ങളിലൂടെയുമാണ് ആ കാലിലേക്കുള്ള നടുവിൻ്റെ ഞരമ്പുകളെല്ലാം ഇറങ്ങുന്നത്. അതൊരു ചെറിയ ഒരു ഏരിയയാണ്. നമ്മുടെ ശരീരത്തിന് നീർക്കെട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും മെഡിക്കൽ കാരണങ്ങൾ, ലൈക്ക് ഈ പറഞ്ഞ തൈറോയിഡ് നമ്മുടെ ശരീരത്തിന് ഒത്തിരി നീർക്കെട്ടുണ്ടാക്കുന്ന അവസ്ഥയാണ്. അതുപോലെ തന്നെ കൊളസ്ട്രോള്, അതുപോലെ ഷുഗറ്, വാദസംബന്ധമായ ഇമ്മ്യൂണോളജിക്കൽ അസുഖങ്ങൾ, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് നീർക്കോളുണ്ടാവും. മസിലിലേക്കും ഞരമ്പിലേക്കൊക്കെ ചെറിയ നീരിറങ്ങാൻ സാധ്യതയുണ്ട്. ഏറ്റവും ഇടുങ്ങിയ ജോയിൻ്റുകളെയാണ് ഇത് ആദ്യം ബാധിക്കുക. അങ്ങനെ വരുമ്പോൾ പേഷ്യൻ്റ് ഈ ഇടുങ്ങിയ ജോയിൻ്റുകളിൽ ഈ പറഞ്ഞ നടു അല്ലെങ്കിൽ കൈ തണ്ടയ്ക്ക് വേദനയൊക്കെ ആയിട്ടായിരിക്കും പേഷ്യൻ്റ് വരിക, കഴുത്തിന് വേദനയായിട്ട്,
ഒക്കെ പേഷ്യൻസ് പ്രസന്റ് ചെയ്യുമ്പോൾ ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും സിവിയർ ഹൈപ്പോതൈറോയിഡിസം, അതായത് തൈറോയിഡിന്റെ തീർത്തും കൺട്രോൾ ഇല്ലാത്ത അവസ്ഥ, നടുവിൻ ഡയബറ്റീസിന്റെ കൺട്രോൾ ഇല്ലാത്ത അവസ്ഥയൊക്കെ ആയിരിക്കും ഈ ഒരു മസിൽ പെയിൻ അല്ലെങ്കിൽ നടുവേദനയ്ക്ക് കാരണമായിട്ടുണ്ടാവുക. അവിടെ നടുവേദനയുടെ ചികിത്സയോടൊപ്പം നമ്മൾ ഈ പറഞ്ഞ മെഡിക്കൽ കാര്യങ്ങളുടെ കൺട്രോളിലേക്ക് പോയില്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ ആ കാര്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കില്ല. മാം, പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു ഒരു മധ്യവയസ്സ് പിന്നിടുമ്പോഴാണ് നടുവേദനയുടെ ഒരു കംപ്ലയിൻ്റ് അധികം ആളുകളും പറഞ്ഞിരുന്നത്. ഇപ്പോൾ വന്ന് വന്ന് അതൊരു 20-ലും 30-ലേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്ന് മാം തന്നെ നമ്മൾ തന്നെ ഒരു സെഷനിൽ സംസാരിച്ച പോലെ മിക്കവാറും തൊഴിൽപരമായ പല കാരണങ്ങളും പറയാറുണ്ട്. അത് എന്തൊക്കെയാണെന്നും എങ്ങനെ നമുക്കത് പരിഹരിക്കാൻ സാധിക്കുമെന്നൊന്ന് വിശദമാക്കാം. അപ്പോൾ നടുവേദന ഏത് ഏജിൽ പ്രസൻറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കുഞ്ഞുങ്ങൾ ഒരിക്കലും കളി കഴിഞ്ഞ് വന്നിട്ട് അമ്മ എനിക്ക് നടുവേദന എടുക്കുന്നു, നമ്മൾ കുറച്ച് ജോലി ചെയ്ത് അല്ലെങ്കിൽ തുണി അലക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അന്ന് വൈകുന്നേരം അമ്മമാർ പറയുമോ ഒത്തിരി നടുവേദനയാണ്, ഇന്ന് അല്പം അധികം ജോലി ചെയ്തു എന്ന് ചിലപ്പോൾ പറയാറുണ്ട്. പക്ഷേ ഒത്തിരി കളിച്ചു കഴിഞ്ഞിട്ടും കുട്ടികളൊരിക്കലും ഓടി വന്നിട്ട് എനിക്ക് നടുവേദനയാണ് എന്ന് പറയാറില്ല. കാരണം അവരുടെ ശരീരഘടന ഒത്തിരി ഫ്ലെക്സിബിളാണ്, ഓരോ ജോയിൻറ്റും ഒത്തിരി ലാക്സാണ്. അപ്പോൾ ആ ഒരു ഏജിലുള്ളൊരു കുട്ടി വന്ന് നടുവേദനയുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളത് ഗണ്യമായ രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് മെഡിക്കൽ രീതിയിലുള്ള എന്തെങ്കിലും കാരണങ്ങൾ അതിലുണ്ടോ എന്നുള്ളത് നമ്മൾ കൂടുതലായിട്ട് അന്വേഷിക്കണം. പ്രായമായവരിൽ നടുവേദനയ്ക്ക് കാരണങ്ങളില്ലെന്നല്ല, അതിൻ്റെ കാരണങ്ങൾ വ്യത്യസ്തങ്ങളാകാം, അതെന്താണെന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കണം. വർക്കിംഗ് പോപ്പുലേഷനിൽ നമ്മളീ പറഞ്ഞ നടുവേദന ഉണ്ടാകുമ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു എർഗണോമിക്കലായിട്ടുള്ള, എർഗണോമിക്സ് എന്നാൽ വർക്ക് പ്ലേസിലുള്ള നമ്മളുടെ ഉപകരണങ്ങൾ, നമ്മളിരിക്കുന്ന കസേര, നമ്മളുടെ ആ ഒരു ജോലി ചെയ്യുന്ന നമ്മളുടെ പൊസിഷൻ, അതെല്ലാം തുടർച്ചയായിട്ട് നമ്മൾ നിന്ന് ജോലി ചെയ്യുമ്പോൾ ആ പൊസിഷൻസ് എല്ലാം കറക്റ്റാണോ എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ നടുവേദനയ്ക്ക് കാരണമാകുന്ന രീതിയിൽ നമ്മളുടെ ജോലിയിടങ്ങൾ കാരണമാകുന്നുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. മാം, ഞാനൊന്ന് ഇടപെടുകയാണ്, നമുക്കൊരു പ്രേക്ഷക ചേരുന്നു. വിജിത കേൾക്കാമോ? വിജിത കേൾക്കാമോ? കോൾ ഡ്രോപ്പായെന്ന് തോന്നുന്നു, തുടരാമോ? ആ, അപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു 20-30 അല്ലെങ്കിൽ 30-40 ആ ഒരു ഏജ് ഗ്രൂപ്പിൽ സ്ത്രീകളിലും പുരുഷന്മാരിലും കണ്ടേക്കാവുന്ന രീതിയിൽ നമുക്ക് നടുവേദന ഉണ്ടാവുകയാണെങ്കിൽ അതൊരു ട്രോമ റിലേറ്റഡ് അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു ക്ഷതം റിലേറ്റഡ് ആയിട്ടാണോ എന്നുള്ളത് നമ്മൾ നോക്കണം. കൂടുതലും ആണുങ്ങളിൽ ഇപ്പോൾ ബൈക്കൊക്കെ ഓടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നടുവേദന അല്ലെങ്കിൽ ഒരു ഡിസ്കിൻ്റെ പ്രോബ്ലവും ഒക്കെ ആയിട്ട് ചിലപ്പോൾ ആൾക്കാർ പ്രസൻറ്റ് ചെയ്യാറുണ്ട്. കാരണം ഈ ഒരു 2-വീലേഴ്സ് ഓടിക്കുമ്പോൾ എപ്പോഴും ഈ ഒരു ബമ്പിങ് ഫോഴ്സ് നേരെ ഡിസ്കിലേക്ക് ചെലുത്തപ്പെടാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇപ്പോൾ ഒരു ഗട്ടർ ചാടുമ്പോൾ അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ബൈക്ക് ഓടിക്കുമ്പോഴൊക്കെ നമുക്ക് ഡിസ്കിന് പ്രോബ്ലംസ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പം ബൈക്ക് യാത്രയ്ക്ക് ശേഷം ശക്തമായിട്ടുള്ള നടുവേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് കാലിലേക്ക് വ്യാപിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാരണങ്ങളുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ സ്ത്രീകളിലാണെങ്കിലും ഒരുപക്ഷെ പ്രഗ്നൻസിക്കൊക്കെ ശേഷം അവർക്ക് ചിലപ്പോൾ തൈറോയിഡ് ഇഷ്യൂസ് ഉണ്ടാവാം. അപ്പോൾ അത് കണ്ടുപിടിക്കപ്പെടുന്നത് തന്നെ ചിലപ്പോൾ നടുവേദന ആയിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ വിചാരിക്കും ആ ഒരു സിസേറിയനുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്ന അനസ്തേഷ്യയുടെയോ അല്ലെങ്കിൽ അതിന് എടുത്ത കുത്തിവയ്പ്പിൻ്റെ ഭാഗമായിട്ടാണ് നടുവേദന എന്നെല്ലാം എപ്പോഴും നമ്മൾ അനുമാനിക്കാറുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അതൊരു മിസ്നോമറാണ്, അല്ലെങ്കിൽ ഒരു പലപ്പോഴും ഒരു തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ട് പോലും അങ്ങനെ ഉണ്ടാവാറുണ്ട്. കാരണം പ്രഗ്നൻസിക്ക് ശേഷം നമ്മുടെ ശരീരം എളുതായി നിൽക്കുന്നു, മസിൽസിൻ്റെ പവർ ഒത്തിരി കുറഞ്ഞിരിക്കുന്നു, അതിനോട് ചേർന്ന് ഈ പറഞ്ഞ ഹൈപ്പോതൈറോയിഡിസം, തൈറോയിഡിൻ്റെ കംപ്ലയിൻസ് ഉണ്ടാവാം. ഇതെല്ലാം ഈ പറഞ്ഞ നടുവേദനയ്ക്ക് ഡിസ്കിൻ്റെ പ്രോബ്ലംസിന് എല്ലാം കാരണമായേക്കാം. അതിൻ്റെ കാരണത്തെ കണ്ടെത്തി കൃത്യമായ വ്യായാമങ്ങളും മരുന്നുകളും നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഒരുപക്ഷെ ഈ നടുവേദനയ്ക്ക് ഗണ്യമായിട്ടുള്ളൊരു കുറവ് നമുക്ക് ലഭിച്ചേക്കാം. അപ്പം നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നു, ഉണ്ണി കേൾക്കാമോ? ചോദിച്ചു മാഡം. ഹലോ, നമസ്കാരം, പറഞ്ഞോളൂ. ഹലോ മാഡം, ഞാൻ തിരുവനന്തപുരം ബ്രിട്ടനാണ് വിളിക്കുന്നത്. 57 വയസ്സുണ്ട്, ഹാർട്ട് ഓപ്പറേഷൻ ഓട്ടിക്കുന്നത്. ഇപ്പൊ ഒരു 2 ആഴ്ചക്ക് നടുവേദന, എനിക്ക് അസഹനീയമായ നടുവേദന, അതിന്റെ കൂടെ വയസ്സുവേദന ഉണ്ട്, ഭയങ്കര കഠിനമായ വേദന. പിന്നെ എനിക്ക് തൈറോയിഡ് ഉണ്ട്, ബി പി ഉണ്ട്, ത്രോംബോസിസ് അതിനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഇപ്പൊ നടുവേദനയ്ക്ക് ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ ഉള്ളവയാണ്. വെയിറ്റ് കൊണ്ട് 1 kg വെയിറ്റ് കൊണ്ട് എന്താണത് കാരണമെന്ന് ഇങ്ങനെ ഞാനിപ്പോ ഇതിനിടയ്ക്ക് യൂറോളജി കണ്ട് യൂറിനൊക്കെ മൊത്തത്തിൽ പരിശോധിച്ച് കൾച്ചർ ചെയ്തായിരുന്നു, അതിലൊന്നും കുഴപ്പമില്ല. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തായിരുന്നു, വേറെ അതിൽ വിഷയം ഇല്ല. വെയിറ്റ് വേദന നടുവേദനയ്ക്ക് ഒപ്പമുണ്ട്. ഓക്കെ, നടുവേദനയോട് ചേർന്ന് കാലിലേക്ക് വേദന വ്യാപിക്കുന്നുണ്ടോ?
ഇല്ല ഇല്ല ഇല്ല, ആ നടുവിന്റെ ഭാഗത്ത് തന്നെയാണ്. രണ്ടാഴ്ചയായിട്ട് അതിശക്തമായ വേദനയാണോ? ഇപ്പൊ ഒരു 1 to 10 സ്കോർ ഉണ്ടെങ്കിൽ അതിൽ എവിടെ നിൽക്കും താങ്കളുടെ വേദന? ഒരു 8-9 ഒക്കെ വേദനയുണ്ടോ, അതോ 1-2 ആ ലെവലിലാണോ? 1-2 ആ സഹിക്കാവുന്ന വേദനയാണ്, പക്ഷെ നമ്മളെ അലോസരപ്പെടുത്തുന്ന രീതിയിൽ ആ വേദന തുടരുന്നുണ്ട്. വയറുവേദനയുമുണ്ട്. വയറിന്റെ എവിടെയായിട്ടാണ്? കീഴ്വയറിനാണോ അതോ ഭക്ഷണം? കീഴ്വയറിനാണ് വേദന. താങ്കൾ ഡയബറ്റീസ് ഉണ്ട് എന്നല്ലേ പറഞ്ഞത്? ഡയബറ്റീസ് ഉണ്ട് എന്നല്ലേ പറഞ്ഞത്? ഡയബറ്റീസ് ഇല്ല. ആ ഡി വി ടിയും തൈറോയിഡും ആണ് ഉള്ളത്. തൈറോയിഡ് കൺട്രോളിലാണോ? ഓക്കെ. അപ്പോ ഈ ഒരു താങ്കൾ ഓട്ടോ ഓടിക്കുന്ന ആളാണ് അല്ലേ? ഈ അടുത്തായിട്ട് കൂടുതൽ വർക്കാണോ? കൂടുതൽ കൊറോണ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഓട്ടം കൂടുതൽ കിട്ടുന്നുണ്ടായിരിക്കും അല്ലേ? തുടർച്ചയായ വർക്കാണ്. ഓക്കെ. നമുക്ക് അല്പം ഭാരക്കൂടുതലും ഉണ്ട്, തുടർച്ചയായിട്ട് ഇരിക്കുന്ന ഒരു ജോലിയാണ്. ഇപ്പൊ ഒരു ഓഫീസിലൊക്കെ നമ്മൾ എപ്പോഴും പറയും, ഓഫീസിൽ ഇരിക്കുന്ന ആളുകള് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ കുറച്ച് സമയം ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടിരിക്കുക. ഇരിക്കുന്നവർക്ക് പല ടിപ്സുകളും നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ ഒരു ഓട്ടോ ഓടിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഓട്ടോ ഓടിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇറങ്ങി നിൽക്കുക എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ലല്ലോ. എങ്കിലും നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. കാരണം തുടർച്ചയായിട്ട് ഒരു ദിവസം മുഴുവൻ ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരാളാണ് താങ്കൾ. അത് ഡിസ്കിന് ഒത്തിരി എഫക്റ്റ് ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് ഒരു ജോലിയാണ്. അത് മാത്രമല്ല, ഈ പറഞ്ഞ ഗട്ടറുകൾ ചാടുമ്പോൾ, വണ്ടി ഓടിക്കുമ്പോൾ, അതൊക്കെ ഡിസ്കിൻ്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ശക്തമായ വേദനയാണ് എങ്കിൽ, ആ ഒരു ലെവലിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്കാൻ എടുത്ത് അതിൻ്റെ കാരണങ്ങളിലേക്ക് കണ്ടെത്തണം. ഡിസ്കിന് എന്തെങ്കിലും ടയറോ അല്ലെങ്കിൽ ഡിസ്കിന് ചിഹ്നലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. സഹിക്കാവുന്ന വേദനയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തേയ്മാനങ്ങളുടെ ആരംഭമാവാം അതിൻ്റെ കാരണം. അപ്പോൾ തേയ്മാനം കുറച്ച് കൊണ്ടുവരാനായിട്ടുള്ള മരുന്നുകൾ, കാൽഷ്യം, വൈറ്റമിൻ ഡി അങ്ങനെയുള്ള കാര്യങ്ങളുടെ കുറവുണ്ടോ എന്ന് കണ്ടെത്തി അതിൻ്റെ മരുന്നുകൾ എടുക്കുക. ശരീരഭാരം, നമ്മളുടെ ബോഡി മാസ് ഇൻഡെക്സ്, BMI എന്ന് പറയുന്ന ആ ഒരു കാര്യം, അതിൻ്റെ ലെവലിൽ കീപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കുറച്ച് നിർത്തുന്നത് ഡിസ്കിലേക്കുള്ള ആ എഫക്റ്റും കംപ്രഷനും കുറയ്ക്കും. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ആ വിധത്തിൽ ശ്രദ്ധിക്കുക. ജോലിക്ക് ശേഷം നമ്മുടെ നടുവിന് ചെയ്യാവുന്ന ചില വ്യായാമ രീതികളുണ്ട്. തുടർച്ചയായി ഇരിക്കുന്നവർ നിർബന്ധമായും ചെയ്യേണ്ട ചില വ്യായാമ രീതികൾ, അത് എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നതിന് മുൻപും ജോലിക്ക് ശേഷവും ചെയ്യാനായിട്ട് പരിശ്രമിക്കുക. അങ്ങനെ നമുക്കതിനെ കൺട്രോളിൽ നിർത്താനായിട്ട്, ഈ വേദനയെ നിയന്ത്രണത്തിൽ നിർത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഉണ്ണി വ്യക്തമായെന്ന് കരുതുന്നു, വിളിച്ചതിന് നന്ദി. മാം, നമ്മൾ നടുവേദനയുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ ശസ്ത്രക്രിയകളും അതിൻ്റെ ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമായി പറയാറുണ്ട്. പക്ഷേ മാഡം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ശസ്ത്രക്രിയ എന്ന് കേൾക്കുമ്പോൾ നട്ടലിലെ കാര്യമാകുമ്പോൾ പ്രത്യേകിച്ചും നമുക്കൊരു ടെൻഷൻ കൂടുതലാണ്. അപ്പോൾ ശസ്ത്രക്രിയ ഇല്ലാതെ ഈ ശക്തമായ നടുവേദനകളെ ഒഴിവാക്കാൻ, അങ്ങനെ ഒരു ചോദ്യം ശരിയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അതിനുള്ള എന്തെങ്കിലും മാർഗങ്ങൾ ഇപ്പോൾ നിലവിലുണ്ടോ? പറഞ്ഞു വരുമ്പോൾ ഈ ശസ്ത്രക്രിയ ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നുമല്ല. ആക്ച്വലി നമ്മുടെ സർജറീസൊക്കെ എല്ലാം ഒത്തിരി മോഡേണൈസ്ഡ് ആയിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് മൈക്രോ സർജറീസ് എന്നാണ് പറയുന്നത്. ഒത്തിരി തുറന്ന് ഓപ്പൺ ചെയ്തിട്ടുള്ള സർജറീസൊക്കെ വളരെ കുറവാണ്. എല്ലാം കീ ഹോൾ സർജറീസും മൈക്രോ സർജറീസും ഒക്കെയാണ്. നമുക്ക് നട്ടിൽ തുറന്നിട്ടുള്ള സർജറികളൊന്നും വേണ്ടി വരുന്നില്ല. മൈക്രോ ഡിസ്കെക്ടമി സർജറീസ് എന്നെല്ലാമാണ് നമ്മളതിനെ പറയുക. ഡിസ്ക് തള്ളി നിൽക്കുന്നുണ്ടെങ്കിൽ, അത് ഞരമ്പിനെ കംപ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ചെറിയ ഒരു കിഴ്ത്തയിലൂടെ ഈ പറഞ്ഞ സ്കോപ്പ് കടത്തി ഡിസ്കിൻ്റെ കംപ്രഷൻ റിലീവ് ചെയ്യാനും, ഗണ്യമായൊരു വേദന സംഹാരം അല്ലെങ്കിൽ വേദനയിൽ നിന്നുള്ളൊരു മോചനം പേഷ്യൻറ്റിന് കിട്ടാനുമൊക്കെ ഈ മൈക്രോ സർജറീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നീട് അങ്ങോട്ടേക്ക് ഒരു ക്വാളിറ്റി ഓഫ് ലൈഫിലേക്ക് എത്താനായിട്ട്, ചെറിയൊരു സർജറിക്ക് വിധേയമാകുമ്പോൾ പിന്നീട് അങ്ങോട്ടേക്ക് വേദനയില്ലാത്ത ഒരു നടുവേദന ഇല്ലാത്ത ഒരു ഇത് ലഭിക്കുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ഓപ്റ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല. ഇനി സർജറി നിർബന്ധമായും ചെയ്യേണ്ടതില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ കേസ്, പക്ഷെ നമുക്ക് വേദനയുണ്ട്, അവിടെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തെല്ലാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് കാണാം. അതിൽ ചെയ്യാവുന്ന ഒരു കാര്യം, മെഡിക്കലായിട്ട് നമുക്ക് എങ്ങനെ അതിനെ സമീപിക്കാമെന്നുള്ളത്. ഇപ്പോൾ വേദന വന്നു, നമ്മളൊരു വേദന സംഹാരി കഴിച്ചു, ആ നടുവേദന അന്നത്തേക്ക് മാറി അല്ലെങ്കിൽ 2 ദിവസത്തേക്ക് മാറി, വീണ്ടും 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് വേദന വരുന്നു. ആ ഒരു രീതി അല്ലാതെ നമ്മൾ 2 ഫേസുകളിലായിട്ടാണ് സർജറി ഇല്ലാതെ നമ്മൾ ഈ ഒരു വേദനയെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടത്. അതിൽ ഫേസ് 1 എന്നുള്ള
കാര്യം തീർച്ചയായിട്ടും ഈ പറഞ്ഞ വേദന നമ്മുടെ അസ്വസ്ഥത ഇരിക്കാനും നിൽക്കാനും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കുന്ന ഒരു അവസ്ഥയെ നമ്മൾ ലഘൂകരിച്ച് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫേസ് വണ്ണിൽ നമ്മൾ ഈ വേദനയെ കുറച്ച് കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയല്ല നമുക്ക് ഈ വേദനയെ കുറച്ച് കൊണ്ടുവരാം. പ്രധാനമായും മൂന്ന് മരുന്നുകളാണ് നമ്മൾ അതിനുവേണ്ടി നിർദ്ദേശിക്കുന്നത്. ഒന്നാം മരുന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു പോസ്റ്റ് മറിഞ്ഞു വീഴുമ്പോൾ അതിന് താഴേക്ക് ഷോർട്ട് സർക്യൂട്ട്സ് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഒരു ഡിസ്ക് ഒരു ഞരമ്പിനെ ഒരു ലെവലിൽ കംപ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഞരമ്പ് കടന്നു പോകുന്ന വഴികളിലുള്ള മസിലുകളെല്ലാം സ്പാസം വന്ന് കംപ്രഷൻ അടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും. ഇപ്പോൾ ഒരു L4 അല്ലെങ്കിൽ L3 ലെവലിലുള്ള മസിലുകളിലൊക്കെ നമുക്ക് മുട്ടിന് താഴേക്കും അല്ലെങ്കിൽ തൊടയുടെ പിൻഭാഗത്തും ഒക്കെയുള്ള മസിലുകളെയാണ് ആ ഞരമ്പ് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ മസിൽസിന് ക്രാമ്പ് വരുന്നൊരവസ്ഥയുണ്ടാവുന്നു. മസിൽ റിലാക്സേഷനാണ് ആദ്യ പടി എന്ന് പറയുന്നത്. മസിൽ റിലാക്സൻസ് ആയിട്ടുള്ള മരുന്നുകൾ നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ എടുക്കുന്നു. രണ്ടാം കാര്യമെന്ന് പറയുന്നത് ഡിസ്കിനൊരു ഇറിറ്റേഷനോ കംപ്രഷനോ ഉണ്ടെങ്കിൽ ഞരമ്പിന് തിണർപ്പുണ്ടാവുന്ന ഒരു അവസ്ഥയാണത്. ഞരമ്പിൻ്റെ ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ട് കുറയ്ക്കാനായിട്ടുള്ള മരുന്നുകൾ നമ്മൾ ഇതിനോടൊപ്പം ഈ ഫേസ് വണ്ണിൽ നമ്മൾ എടുക്കുന്നു. മൂന്നാമത്തെ കാര്യം എന്നുള്ളത് നമ്മൾ പറഞ്ഞു, ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുമ്പോൾ അബ്നോർമൽ സിഗ്നൽ ഫ്ലോ ഉണ്ടാവുന്നുണ്ട്. ആ ഒരു സിഗ്നൽ ബ്ലോക്കേഴ്സ് ആയിട്ടുള്ള മരുന്നുകൾ, ഗാബ മുതലായിട്ടുള്ള മരുന്നുകളാണ് മോഡേൺ മെഡിസിൻ അതിന് അവൈലബിൾ ആയിട്ടുള്ളത്. അത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകളാണ്. ആ ഒരു സിഗ്നൽ ബ്ലോക്കേഴ്സ് ആയിട്ടുള്ള മരുന്നുകളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ മൂന്ന് ഗ്രൂപ്പ് ഓഫ് മരുന്നുകൾ ഉൾപ്പെടുത്തി ഫേസ് വണ്ണിൽ നമ്മൾ ഈ ഒരു വേദനയെ പേഷ്യൻറ്റിന് ലഘൂകരിച്ച് കൊടുക്കാനായിട്ട് സാധിച്ചാൽ ഒത്തിരി ആശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫേസ് ടുവിൽ നമുക്ക് ഈ ഒരു വേദന ആവർത്തിക്കപ്പെടാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും തന്നെ പെട്ടെന്ന് നടുവേദന ഉണ്ടാകുന്ന ഒരവസ്ഥ, മസിൽസിന് ബലക്കുറവ് ഉണ്ടാവാം അല്ലെങ്കിൽ അസ്ഥിക്ക് ബലക്കുറവ് ഉണ്ടാവാം, അതിനെയെല്ലാം തരണം ചെയ്യാനുള്ള ദീർഘകാല ശ്രദ്ധയിലേക്ക് നമ്മൾ ഈ ഫേസ് ടുവിൽ വരണം. അതാണ് ശക്തിപ്പെടുത്തുന്ന സ്ട്രെങ്തനിങ് എക്സർസൈസും സ്ട്രെച്ച് കൊടുക്കുന്ന സ്ട്രെച്ചിങ് എക്സർസൈസുകളും അതുപോലെ ഈ അസ്ഥിയുടെ തേയ്മാനങ്ങളെ കുറയ്ക്കുന്ന മരുന്നുകളും വ്യായാമങ്ങളും എല്ലാം ചെയ്യുന്ന ഫേസ് ടുവിലേക്ക് നമ്മൾ എത്തേണ്ടത്. അങ്ങനെ ഈ ഒരു രണ്ട് ഫേസിലൂടെ നമ്മുടെ നടുവേദനയെ നമ്മൾ സമീപിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്കതിനെ കൺട്രോളിൽ നിർത്താൻ, ഇപ്പോൾ നമ്മൾ ഷുഗർ അല്ലെങ്കിൽ പ്രഷർ എന്നുള്ളതിനെല്ലാം നമ്മൾ പറയുന്നത് അത് കൺട്രോളിലാണോ എന്നുള്ളതാണ്. ഷുഗർ മാറിയോ പ്രഷർ മാറിയോ അങ്ങനെ നമ്മൾ ചോദിക്കാറില്ല. പ്രഷർ കൺട്രോളിലാണോ ഷുഗർ കൺട്രോളിലാണോ എന്നാണ് ചോദിക്കുക. അതുപോലെ തന്നെയാണ് നടുവേദന, കാരണം ദീർഘനാളായിട്ടുള്ളൊരു പ്രയാസത്തെ ഒറ്റ മരുന്ന് കൊണ്ടോ അല്ലെങ്കിൽ ഒറ്റ ചികിത്സ കൊണ്ടോ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിവേർട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിനെ നിയന്ത്രണത്തിൽ നിർത്താൻ, നമ്മുടെ ലൈഫിനെ ബാധിക്കാത്ത രീതിയിൽ അതിൻ്റെ പെയിനെ കൺട്രോളിൽ നിർത്താൻ നമുക്ക് ഈ ഒരു കാര്യങ്ങളിലൂടെ സാധിച്ചേക്കും. മാം, നമ്മുടെ സമയം തീരുകയാണ്. മാം പറഞ്ഞു, ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, ഒരു പരിധിവരെയും മാറ്റാൻ കഴിയുന്ന ഒരു രോഗമാണ് നടുവേദന. വിശ്രമം പോലെ കൃത്യമായ വ്യായാമവും നടുവേദനയെ അകറ്റാൻ സഹായിക്കുന്നു എന്നും കൂടി മാം പറഞ്ഞു. നടുവേദനയ്ക്ക് കാരണമാകുന്ന എന്തെന്ന് കണ്ടെത്തി അനുയോജ്യമായ ജീവിതചര്യകളും അനാരോഗ്യകരമായ ശീലങ്ങളും ഒഴിവാക്കി വിദഗ്ധ നിർദ്ദേശത്തോടെയുള്ള വ്യായാമ മുറകൾ കൂടി കൃത്യമായി പിന്തുടർന്നാൽ നടുവേദന ഒരു ശല്യമാകാതെ നോക്കാം. ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ കൺസൾട്ടന്റ് ഡോക്ടർ MA മാത്യുവാണ് ഈ വിഷയത്തിൽ വിശദവിവരങ്ങൾ പങ്കുവച്ചത്. വളരെ നന്ദി. നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന മറ്റു വിഷയവുമായി മൈ ഡോക്ടറുടെ പുതിയൊരു എപ്പിസോഡിലൂടെ വീണ്ടും കാണാം.